ജെഎൽഎക്സ് വണ്ടി ആയിരുന്നു. ആരോട് വണ്ടിയാവൻ? എവിടെ സുനിമോനെ? എവിടെ എവിടെ വലിയ സുനിമോനെ? അപ്പൊ തന്നെ വന്നെന്ന് സുനിമോനെ എവിടാ? ഒന്ന് മുതുക്കുവരെ വരുമോ? എഎൽഎക്സിന് എന്തോ ഒരു കടി. ഞാൻ പിന്നെ നിങ്ങളെ വിളിക്കാൻ ആലോചിക്കുന്ന ഞാൻ പിഒവിന്റെ ഓഫ് ചെയ്ത് ഇറങ്ങാന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞോണ്ട് ചെലപ്പോഴേ ഇനി വരുള്ളൂ. ഇപ്പൊ വണ്ടി എടുത്ത് പോയി. സിനിമോനെ ഇനി എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. നമ്മൾ അപ്പോഴേ എത്തി. ഇനി പിന്നത്തേക്ക് മാറ്റി പരിപാടി ഇല്ല. ദാ വന്നു ഇന്നത്തെ സിനിമാറ്റിക്സ് പുറത്തിറങ്ങണോന്ന്. എടാ സംസാരിക്ക, അത് സംസാരിക്ക്, വെറുതെ അടി ഉണ്ടാക്കല്ലേ. എടാ ഇല്ല, എന്നിട്ട് സംസാരിക്കാൻ പറ നിക്കാൻ പറ. അടി ഉണ്ടാക്കുന്നു. കറക്റ്റ് വഴി അറിയാല്ലേ. കറുതല്ല കൊറേ ആരമ്മാര് വേടിക്കുന്ന എവിടെ എവിടെ? ആ ഇതാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ എന്തിനാടാ വെടിവെച്ചെന്തിനാടാ? എന്തിന് വക്രം ഇവിടെ? റിഫ്രഷ് ചെയ്തായിരുന്നു. എന്റെ അത് ഉണ്ടായിരുന്നു. എന്റെ ഡ്രസ് വരുന്നു. നമ്മളായിട്ട് എനിക്ക് ഡ്രസ് മാറണോടാ. എന്റെ ഡ്രസ് ഇല്ലടാ. വലിച്ചാണ് വലിച്ചാണ് ട്രിക്കി എത്താ. പിക്കാം ഇവിടെ ഇല്ലല്ലേ. എടാ എനിക്ക് ഡ്രസ് ഡ്രസ് മാറ്റണം. ഞാൻ ഡ്രസ് മാറട്ടെ കേട്ടോ. ഇതാരാണ് ചേച്ചി? ഡ്രസ് മാറട്ടെ. എടാ ഞാൻ ഡ്രസ് മാറട്ടതായിരുന്നു. തൊട്ട് ബാഗിലത്തെ ഡ്രസ് ഷോപ്പ് ഉണ്ടെടാ. നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അല്ല ഞാൻ ഞാൻ ചത്തോരെ ഹോസ്റ്റേജ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റൂലേ. എങ്ങനെയാണ് ഈ ഫിയർ ആർ പി കാണിക്കാത്തവന്മാര് നേരെ ഒന്ന് വെടിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ഹോസ്റ്റലുള്ള വഴി എന്താ? ആറല്ല എട്ട് പേര് ഇവിടെ വന്നവരെ രണ്ടുപേരെ ഉള്ളവര് അവര് കണ്ടത്. എടാ ഞാൻ പറയട്ടെ, ഇത് 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 വിട് 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 വിട്. ഇനി സംസാരിച്ച് ഇതാക്കണ്ട. എടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല. നോക്കാം. ഇല്ല ഇവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവിടെ സംസാരിച്ചിട്ട് ഇനി ഒന്ന് പ്രത്യേകിച്ച് കാര്യം ഉണ്ടോ എന്ന് പോകാൻ തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല നമുക്കത് വെളിയിലല്ല സംസാരിക്കണം. നമുക്ക് എല്ലാം സംസാരിക്കട്ടെ. ഇവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ സംസാരിച്ചിട്ട് കാര്യമുള്ള ഇപ്പൊ നമുക്ക് ഇത് എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്ന കാര്യം സംസാരിക്കാം. വിളിക്കൊന്നും വേണ്ട, ഒന്നും പറയണ്ട. എഎൽഎക്സിലെ രണ്ട് തീട്ടങ്ങളെ ഞങ്ങൾ ഇവിടെ കൊന്നിട്ടിട്ടുണ്ട് എന്നങ്ങ് പറഞ്ഞാ മതി. ഹലോ. അല്ല ഈ എഎൽഎക്സിനകത്ത് സീൻ എന്തരാണ്ടാ? കറക്റ്റ് സീൻ എന്തരാണത്? അല്ല അതൊക്കെ അതിന് മുമ്പ് തുടങ്ങാനുള്ള സീൻ എന്തരെന്നാണ് ഞാൻ ചോദിച്ചത്. സുനി എന്തരാണത്? സുനി ചത്തല്ലേ? സുനിനെ പൊക്കിയില്ലേ ഇതുവരെ? ഐ എം എസ് സുനി എന്തോ അവസാനം പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ അടുത്ത് പെട്രോൾ അടിക്കാവോ എന്നൊക്കെ പറഞ്ഞിട്ട് എടാ ഞാൻ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ അമ്മാരെ വല്ല സീനുണ്ട്? അമ്മാരെ ചോദിച്ചാ പോരെ. നമ്മൾ അങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമുണ്ടാ? രായ നമ്മളാ അമ്മര് ചൊറഞ്ഞമാരെ അടിച്ചില്ലേ? ഇനി എന്തൊരു സീനുണ്ട്? അവര് ചോദിക്കുന്നില്ലേ? എന്റെ ചോദിച്ചാ പോരെ. നമ്മള് പോകേണ്ട ആവശ്യം ഉണ്ടോ? ഇത് പറയാ വീണ്ടും.
അവന്മാർക്ക് ഓർമ്മയില്ലെങ്കിൽ അവനിക്ക് ഓർമ്മ വരുമ്പോ ചോദിക്കട്ടെ, നീ ആരേലും പറഞ്ഞു. നമ്മളായിട്ടാണ് ഇവിടെ വേറെ സിറ്റുവേഷൻ. എവിടെ 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 സംസാരം എവിടെ നടക്കുന്നു? ചേച്ചി വേറൊരു വണ്ടി വേണം, എനിക്കത് കാണുന്നില്ല. നീയൊരു വണ്ടി എടുത്തിട്ട് എവിടെ ലൊക്കേഷൻ കട്ടയാണോ? ഇങ്ങോട്ട് വിളിച്ചെന്ന് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. നിന്റെ നിന്റെ പ്രശ്നം തീർന്നാ, നിന്റെ പ്രശ്നം തീർന്നാ. ഇവനെ പൊക്കാത്ത എന്തീര ഇവനെ സുനീനെ, നിന്നെ എന്തര പൊക്കാത്ത എന്ത്? ഇവനെ പൊക്കത്തില്ല കൊറേ ആയി. അത് ഞാൻ ഇടാ, ഞാൻ എന്തായാലും സിറ്റുവേഷൻ കയറാണ് ഇടാ. ഇത് 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 ഇതെന്തൊരു ഇവനെ പൊക്കുന്നില്ല കൊറേ ആയി. ഹലോ ഹലോ, വാ 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 വാ. എന്താണ് സീൻ? എന്താണ് ഇപ്പൊ നിങ്ങളായിട്ട് ഇപ്പൊ എന്നിട്ട് ഇപ്പൊ ഇപ്പൊ വിളിച്ചപ്പോ എന്താ പറയുന്നത്? അല്ല നിങ്ങളല്ല അഡ്മിനെ വിളിച്ച കാര്യം പറഞ്ഞാൽ മതി. നിങ്ങളായിട്ടാണ് ഹോസ്പിറ്റൽ എടുത്തതിനാ തീർക്കണമെന്ന് പറഞ്ഞാൽ വേറെ ആരെയും സൗണ്ടേ പിന്നെ അത് രണ്ടൊരു ചത്തങ്ങ് വാറ് സത്യം. നീ വാറ്, ഞാൻ വാറ്. ഇന്നത്തെ കണക്കാണ് അവര് അഡ്മിന് വേണ്ടപ്പെട്ട പയ്യനാണ് ഈ പറയുന്നത്. ഇന്ന് പ്രീവാർ തുടങ്ങിട്ട് ഇനി നാളെ വാറായിട്ട് നീ ഒന്ന് പോയാണ് അടിച്ചിട്ടപ്പോ രണ്ടുപേരും മറ്റേ റീസ്പോൺ അടിച്ച് പോയി. അത് തന്നെ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോലും വയ്യാതെ റീസ്പോൺ അടിച്ച് പോയി. അങ്ങനത്തെ സുഖമുള്ളവന്മാരാണ് അതെല്ലാം. ഇന്നിപ്പോ നല്ലോണം പറഞ്ഞു ആളടിയോ? പെട്ടെന്ന് ആളുണ്ടോ? പനിഞ്ചരുണ്ട്.
സുനി അതെ കൊറേ ആയിട്ട് നോക്കിയാണ് അവനെ കാണണ്ടേ. ആ സുനി പറ സിറ്റുവേഷൻ എന്തിനാ കറക്റ്റ്. ഞാൻ നേരെ വന്നത് മറ്റേ റീച്ച് പോണ്ട് അവിടെ എന്നെ പൊക്കെ ആരും വന്നില്ലാത്തോണ്ട് റീച്ച് പോണ്ട് അവിടെ പോയി. അവിടുന്ന് എനിക്ക് വണ്ടി ഇല്ലാത്തോണ്ട് ഞാൻ എന്തര ഇത് നേരെ അവിടെ തൊട്ടടുത്തുള്ള ഡീലർഷിപ്പ് ഗാരേജ് വരെ ഓടി. അവിടുന്ന് അപ്പൊ എന്റെ രണ്ട് കാറും പുറത്താ വാലി വിളിക്കാൻ പറ്റത്തോ ഞാൻ ഡീലർഷിപ്പ് വരെ ഓടിയിട്ട് അവിടുന്ന് എടുത്തപ്പോ എന്റെ ഹെലികോപ്റ്റർ ഉള്ളു ഗാരേജിൽ, അത് എടുത്തപ്പോ തെങ്ങിൽ കെട്ടിട്ട് ഞാൻ അവിടെയും ചത്ത്. പിന്നെ ഞാൻ എണീറ്റിട്ട് പുറത്ത് നോക്കിയപ്പോ ഒരു ബൈക്ക് ഉണ്ട്. ഗ്യാരേജിന്റെ ഫോണാവണ അവിടെ തന്നെ ഒരു തെങ്ങും ഉണ്ടായിരുന്നു, അതി തട്ടി പൊട്ടിപ്പോയി. എന്നിട്ട് പിന്നെ എണീറ്റ സമയത്ത് എനിക്ക് അവിടെ വണ്ടിയൊന്നുമില്ല, ഗ്യാരേജിൽ ഒരു വണ്ടിയില്ല, ഞാൻ എങ്ങനെ നിങ്ങളെ അടുത്തെത്തുന്നാണ് ക്യാംഗസിൽ. അപ്പൊ അവിടെ ബൈക്ക് ആ ബൈക്ക് ഞാൻ എടുത്ത് എടുത്തിട്ട് നേരെ ഗ്യാംഗോസിലോട്ട് വന്ന്. പിന്നെ ഞാൻ ഗ്യാംഗോസിൽ നിന്നപ്പോൾ ആലോചിച്ചത് മറ്റു പുറത്തുള്ള രണ്ടു വണ്ടി എന്തുകൊണ്ട് ഗ്യാരേജിലോട്ട് സേവ് ചെയ്തോടാ, എന്തെങ്കിലും ഒരു ടീം വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടി വേല വിളിക്കാലോ. അങ്ങനെ ഞാൻ അത് സേവ് ചെയ്യാൻ വേണ്ടിട്ട് മുതുക്കിലോട്ട് പോകുന്ന വഴി അപ്രതീക്ഷിതമായി എന്റെ ബൈക്കിലെ പെട്രോൾ തീരാനായി എന്നുള്ള ഒരു മെസ്സേജ് വന്നു. ഞാൻ എന്ത് ചെയ്തു, ബൈക്കിന്റെ പെട്രോൾ അടിക്കാൻ വേണ്ടി മുതുക്ക് പമ്പിലോട്ട് വളച്ച് കിട്ടിയപ്പോ അതോ ALX ഒരു പച്ച കളർ വണ്ടിയുടെ ഇൻട്രോ. സൗണ്ട് മാത്രമേ വേണ്ടിയുള്ളൂ, കണ്ണാത്തി കൊണ്ടാണ് കളിക്കണത് അതില്. എന്നിട്ട് എന്റെ ചുറ്റും രണ്ട് റൗണ്ട് ഒക്കെ കറങ്ങുന്നു. ഞാൻ അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ആ ഞാൻ ഗ്യാങ് ഡ്രസ്സാണ്. അപ്പൊ അതന്നെയാണ് ഉദ്ദേശം. ഞാൻ കുറച്ച് ഫ്യൂൽ അടിച്ച് കാരണം ലാഭിക്കണ്ടേ, ഞാൻ ബൈക്ക് എടുത്തിട്ട് നേരെ മുതുക്ക് വരെ പോയി. മുതുക്കിലാണ് എന്റെ ഇതിലുള്ള മിനി കൂപ്പർ, സോറി അതെടുത്തിട്ട് ഞാൻ സേവ് ചെയ്ത് അപ്പത്തേക്ക് എന്നെ വന്ന് ഇടിച്ചു ഗ്യാരേജിന്റെ അകത്ത് വന്ന് ഇടിച്ചിട്ട് ബ്രോ പെട്രോൾ അടിച്ചോ അന്ന് വെച്ചു. ഇതൊക്കെ എന്തിനാ നമ്മളോട് പറയുന്നത്, സിറ്റുവേഷൻ പറ. ആ അതന്നെ അവിടാണ് സംസാരം. ഇവിടെ ഇതിനിടയ്ക്ക് നീ ശ്വാസം എടുത്തതോ ശ്വാസം വിട്ടതോടെ ഇനി പറയാവുള്ളൂ. അമ്മ ഇടിച്ച സമയത്ത് എനിക്ക് ചെറുതായിട്ട് തുമ്മാൻ തോന്നി, പക്ഷെ ഞാൻ തുമ്മില്ല. അപ്പൊ എന്നോട് അതാണ് പോയത്, അവിടെയാണ് പോയത്. അതുവരെ സുനി മാറ്റിയില്ലായിരുന്നു, ടിവിയില് കിളി എടുത്താന്ന് വെച്ചാൽ സുനിയുടെ കൺട്രോൾ പോയി. അതാര് ബാക്കിൽ സംസാരിക്കുന്നാര്? നീയാ റോഗിനെ പറ്റി പറയുന്നാര്? സത്യം അവൻ മൂന്ന് വള്ളിയൊക്കെയാണ് പറഞ്ഞത്, മൂന്ന് വള്ളി. രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് എന്റെ ഭാഗത്തുനിന്ന് ഒരു വള്ളി വരുന്നത്. പിന്നെ അത് അങ്ങനെ തന്നെ പറഞ്ഞു എന്നെ കൊണ്ട് വന്നിട്ട് അയൽക്കൂട്ടം പറഞ്ഞു. ഞാൻ അവനെ കുടുംബശ്രീന്ന് വിളിച്ച് അങ്ങനെ പകരമാരെ വിളിച്ച് വിളിച്ച് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ദൈവത്തിന്റെ വിളി പോലെ, ആ സമയത്താണ് ദൈവത്തിന്റെ വിളി പോലെ സുനി പറഞ്ഞ് തിരക്കണന്റെ ഒരു വിളി. അങ്ങനെ ഞാൻ വണ്ടി എടുത്തിട്ട് ഗ്യാങ് എടുത്തപ്പോഴത്തേക്കും ഞാൻ മറി ചേസ് ചെയ്തു, നിങ്ങൾക്ക് മാർക്ക് ചെയ്തു, നിങ്ങൾ വന്നു. പിന്നെ നമ്മള് നമ്മള് കണ്ണുകൊട്ടരും മറ്റേ മറ്റേ കെവിയൊക്കെ തരും അല്ല, അതൊക്കെ നമുക്ക് അറിയാം. നമ്മള് വന്നു അടിച്ചു അവൻ കൊന്നു അവൻ റീസ്പോൺ ആയി. എന്റെ വണ്ടി വിടറാട അവൻ അവൻ ഇല്ല ഇതിന്റെ അപ്പുറം പറഞ്ഞിട്ട് സരകേ സുഖമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ് ഓൾസോ, താങ്ക് യു സോ മച്ച്.
പറയാൻ പോലെ കുറെ മെമ്പർഷിപ്പ് ഒന്നും കാണാം. പക്ഷെ കുറെ മെമ്പർഷിപ്പ് ഒന്നും കുറെ മെമ്പേഴ്സിനെ ഒന്നും ഇപ്പൊ കാണാനുണ്ട്. എല്ലാ അമ്മമാരും ഇന്ന് നടക്കും. ആരോ ചത്ത് കേട്ടോ, ആരോ ചത്ത്, ആരോ ചത്താര്, ചത്താര്. എന്റെ വണ്ടിക്ക് സ്പെഷ്യൽ വണ്ടിയാണ്, ഞാനങ്ങനെ കത്തൂല. പെട്ടെന്ന് കത്തൂന്ന് നോക്കട്ടെ, കത്തൂല എത്തൂല. ഓഹോ ഗോവറോ ഇറ്റാച്ചെ കുറ്റം പറഞ്ഞ എന്തെങ്കിലും ഒന്ന് കേൾക്കണം അവന്, അതിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിട്ടാ.